കേരളത്തെ കാത്തിരിക്കുന്നത് എന്തെല്ലാം പരിസ്ഥിതി നാശം വൺ കടക്കെണി പദ്ധതി പകുതിയാകുമ്പോഴേക്കും വലിയ വിഭാഗത്തിന് അയൽ സംസ്ഥാനങ്ങളിലേക്ക് അഭയാർത്ഥികളായി പോകേണ്ടി വരുമോ എന്ന ആശങ്കയും ലോകം നിരവധി വികസനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് വിദഗ്ദ്ധ സംഘങ്ങളുടെ വൺ ശേഷം നടപ്പാക്കുന്ന പദ്ധതി പോലും പരാജയമടങ്ങുന്നതാണ് ചരിത്രം നമ്മെ പഠിപ്പിച്ചത് അതിലെ ഒരു പ്രധാന വസ്തുത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ച വിദ്യ നിർമ്മാണം പൂർത്തിയാകുമ്പോഴേക്കും അല്ലെങ്കിൽ പാതി വഴിയിലെത്തുമ്പോഴേക്കും അപ്രസക്തമാകുകയോ കാലഹരണപ്പെടുകയോ ചെയ്യാമെന്നുള്ളതാണ് ഇടത് സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ സ്വപ്ന പദ്ധതിയെന്ന് കൊട്ടിയാഘോഷിക്കുന്ന കേരയിൽ പൂർത്തിയായി വരുമ്പോഴേക്കും ഇതൊക്കെ തന്നെയായിരിക്കും സംഭവിക്കുക കേരയിൽ നിന്ന് വിദ്യ തന്നെ നഷ്ടമായേക്കാം കേരളം കടത്തിൻ്റെ മഹാസമുദ്രങ്ങളിലേക്ക് താണുപോകും വൺ പരിസ്ഥിതി നാശം ഉണ്ടാകുകയും ചെയ്യും തീർച്ച സത്യത്തിൽ ഇപ്പോൾ കേരളത്തിന് ആവശ്യം കേരളിനാണോ പദ്ധതി പൂർത്തിയാകുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ നാലു മണിക്കൂർ കൊണ്ട് ഓടിയെത്തുമെന്നാണ് സർക്കാർ വാദം അടിസ്ഥാന സൗകര്യ വികസനങ്ങളെല്ലാം ഒരുക്കുന്നതിൽ പരാജയപ്പെട്ട സർക്കാരുകളാണ് നമ്മളെ ഭരിച്ചു കടന്നുപോയത് ഇക്കാര്യത്തിൽ ഇടത് സർക്കാരുകൾ തമ്മിൽ വ്യത്യാസങ്ങളില്ല അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാത്ത നാട്ടിലെ ജനങ്ങൾ കേരളയിൽ സഞ്ചരിച്ചാൽ ഈ നാട് പുരോഗമിക്കുമോ കൃത്യമായ പഠനം പോലും നടത്താതെയാണ് കേരളയിലുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത് പൊതുജനങ്ങളിൽ നിന്ന് ഇത്രത്തോളം എതിർപ്പുണ്ടായിട്ടും സർക്കാർ അതെല്ലാം വകവെക്കാതെയാണ് പദ്ധതി നടത്തിപ്പിനായി ധൃതി പിടിക്കുന്നത് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിയായ സി പി എമ്മിനും ഇത് നടത്തണമെന്ന് എന്തോ വാശിയുള്ളതുപോലെയാണ് ജനങ്ങളുടെ പ്രതിനിധികളാണ് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും രാജാക്കന്മാരല്ല എന്ന സത്യം മനസ്സിലാക്കി വയ്ക്കുന്നത് ജനാധിപത്യ സംസ്കാരത്തിൽ ഉചിതമാണ് മുതലാളിത്ത രാജ്യങ്ങളിൽ പോലും വരുന്ന ജനാധിപത്യ മൂല്യം പോലും നമ്മുടെ കേരളത്തിൽ അപ്രസക്തമാകുന്നു സംസ്ഥാനത്തെ ജനങ്ങളുടെയും ഭൂമിയുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇടതു സർക്കാർ പരാജയപ്പെടുകയാണ് ജനങ്ങളുടെ പണം ചിലവാക്കി നടപ്പാക്കുന്ന പദ്ധതിയുടെ പൂർണ്ണ റിപ്പോർട്ട് എന്തുകൊണ്ട് ജനങ്ങൾക്ക് നൽകുന്നില്ല എന്തുകൊണ്ട് ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കുന്നു പൂർത്തിയാകുമ്പോഴേക്കും പാരിസ്ഥിതിക ദുരന്തമായി മാറും കേരളെന്ന് വിദഗ്ധരുടെ അഭിപ്രായം തണ്ണീർത്തടങ്ങളും നെൽവയലുകളുമെല്ലാം നികത്തിയും മലകളിടിച്ചും തുരന്നുമെല്ലാം കേരളത്തെ രണ്ടായി പകുത്തു കടന്നു പോകുന്ന പദ്ധതി പാരിസ്ഥിതിക ദുരന്തമായി മാറില്ലെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല മാധവ് ഗാഡ്ഗിലിന്റെ മുന്നറിയിപ്പുകൾ കാറ്റിൽ പറത്തിയ അല്ലെങ്കിൽ പുച്ഛിച്ചു തള്ളിയ രാഷ്ട്രീയ മതമേലധ്യക്ഷന്മാർ പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിച്ചപ്പോൾ കമാന്ന് ഒരക്ഷരം വേണ്ടിയില്ല കാഡിൽ റിപ്പോർട്ടിനെ അനുകൂലിച്ച ഇടുക്കിയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന പി ടി തോമസിനെ ചില ബിഷപ്പുമാരും പിതാക്കന്മാരും അവരുടെ കുറെ ശിങ്കിടികളായ രാഷ്ട്രീയക്കാരും നാട്ടുകാരും ചേർന്ന് നാടുകടത്തി പക്ഷേ മരിക്കുന്നവരെ പി ടി തോമസ് എന്ന വലിയ മനുഷ്യൻ തന്റെ നിലപാടിൽ ഉറച്ചുനിന്നു വിശദമായ ആസൂത്രണങ്ങൾക്കും വിലയിരുത്തലുകൾക്കും ശേഷം കെങ്കേമമായി നടപ്പാക്കിയ പല പദ്ധതികളും വിവിധ ലോകരാജ്യങ്ങളിൽ തന്നെ വൺ പരാജയമായിരുന്നു അപ്പോൾ യാതൊരുവിധ ആസൂത്രണവുമില്ലാതെ നടപ്പാക്കാൻ പോകുന്ന കേരളം പദ്ധതിയുടെ ഗതി എന്താകും വൺ പരിസ്ഥിതി നാശവും കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിന് താങ്ങാനാകാത്ത കടബാധ്യതയുമായിരിക്കും കേരളിൻ്റെ ആത്യന്തികമായ ഫലം സംശയം വേണ്ട വൺ കടബാധ്യത അതായത് കൊടുത്തു തീർക്കാൻ പോലും കഴിയാത്തത്ര കടബാധ്യത കേരളത്തിലെ ജനങ്ങളെ മാത്രമായിരിക്കും ബാധിക്കുക എന്നാൽ പരിസ്ഥിതി നാശം കേരളത്തെ മാത്രമല്ല രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളെയും പ്രതികൂലമായി ബാധിക്കും പശ്ചിമഘട്ടത്തിലെ മണ്ണ് കല്ല് പുഴമണൽ എന്നിവ ധാരാളമായി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി വരും സംസ്ഥാനത്തെ പരിസ്ഥിതിവാദികളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് പല വാദങ്ങളും സർക്കാർ അവതരിപ്പിക്കുന്നുണ്ട് അയൽ സംസ്ഥാനങ്ങളിലെ പ്രകൃതി വിഭവ ചൂഷണവും വൺ പാരസ്ഥിതിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും അത് കേരളത്തെയും ബാധിക്കുന്നതാണ് പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും മാത്രമല്ല സ്വന്തം പാർട്ടിയിൽ നിന്നും കേരളത്തിനെതിരെ പ്രതിഷേധ ശബ്ദങ്ങൾ ഉയരുന്നു സി പി എം എന്ന കേഡർ പാർട്ടിക്ക് പാർട്ടി അച്ചടക്കമെന്ന കൽപ്പനയിറക്കി പ്രതിഷേധ സ്വരങ്ങൾ അടിച്ചമർത്താൻ കഴിയും പദ്ധതിയുടെ പേരിൽ പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടെന്നാണ് റിപ്പോർട്ട് പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള സാധാരണക്കാർക്കിടയിൽ കേരളത്തിനെതിരെ വ്യാപക പ്രതിഷേധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ചില ഇടത് ബുദ്ധിജീവികളും പദ്ധതിക്കെതിരാണ് കേരളൻ ഉദ്യോഗസ്ഥർ നാട്ടിയ കല്ലിളക്കിയും നാട്ടുകാർ പ്രതിഷേധിക്കുന്നു കേരളമാകെ പ്രതിഷേധിച്ചിട്ടും പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതിന്റെ പിന്നിലെന്തായിരിക്കും അതിന് ഒറ്റ ഉത്തരം മാത്രം പകൽ പോലെ സ്പഷ്ടമായ ഉത്തരം അഴിമതി കോടികളുടെ അഴിമതി നടത്താനുള്ള പദ്ധതി മാത്രമാണ് കേറയിൽ